ഹലോ എല്ലാവർക്കും നമസ്കാരം. കഷണ്ടിക്കാരൻ്റെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴയിലാണ്. തൊടുപുഴയിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ മാറി തൊന്മൻകൂത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അവിടുത്തെ അതിമനോഹരമായ ഭംഗിയുള്ള കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾ മൊത്തം കാണാൻ പോകുന്നത്. ഒരു അടിപൊളി സ്ഥലമാണ്. ഫാമിലിയായിട്ട് വന്ന് പൊളിക്കാൻ പറ്റിയൊരു സ്ഥലം, അതായത് കുളിച്ച് ഉല്ലസിക്കാൻ പറ്റിയ ഒരു സ്ഥലം. അപ്പോൾ ആ വീഡിയോയുടെ കാഴ്ചകളായിരിക്കും ഇന്ന് മൊത്തം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വാഹനങ്ങളൊക്കെ റോഡ് സൈഡിൽ വേണം പാർക്ക് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പേയം പാർക്കുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വേണം പാർക്ക് ചെയ്യാം. ഞങ്ങൾ ഇവിടെ കയറ്റിയാണ് വണ്ടി ഇട്ടിരിക്കുന്നത്. ഇവിടുന്ന് നേരെ അങ്ങോട്ട് വേണം. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ തൊമ്മൻകുത്ത് ഈ വാട്ടർഫാളിൻ്റെ സ്ഥലത്തേക്ക്. അപ്പോൾ നമുക്ക് ആദ്യം വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ഈ അകത്ത് ഉള്ളിൽ കാണുന്ന വെള്ളച്ചാട്ടം, അതേപോലെ തന്നെ ഇവിടെയുണ്ട്. ഇവിടെ ഇട്ട് നമുക്കൊന്ന് പ്രവേശനമില്ല, നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാനേ പറ്റുള്ളൂ. ഇപ്പോൾ വെള്ളം നിറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് വെള്ളം ആകും എന്നാണ് പറയുന്നത്. ഇവിടെ അപ്പോൾ ഇവിടോട്ട് ഇറങ്ങരുതെന്ന് പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ നേരെ അകത്തേക്ക് കയറിയിട്ടാണ് നമുക്ക് ടിക്കറ്റും എൻട്രിയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നേരെ അകത്തേക്ക് കയറി ചെന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ഇവിടെ ഇക്കോ ഷോപ്പ് എന്നുള്ള ഷോപ്പുണ്ട്. പിന്നെ ഇവിടെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം, 40 രൂപയാണ് വലിയ ആൾക്കാർക്ക്. അപ്പോൾ പിന്നെ ഇവിടെ ടീ കോഫി ഷോപ്പൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് നേരെ ഉള്ളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ അവിടുന്ന് പാസ്സൊക്കെ എടുത്തതിന് ശേഷം ഇതേ നമ്മളിങ്ങോട്ട് നടന്ന് കയറി വന്നിരിക്കുന്നു. എന്നിട്ട് പിന്നെ ഇവിടെ കുറച്ച് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ മദ്യം കൊണ്ടുവരാൻ പാടില്ല, അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഇവിടുന്ന് ഈ കാണിച്ചിരിക്കുന്ന വഴിയിൽ നിന്ന് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഒന്നും മാറി കയറാൻ പാടില്ല. കാര്യം അതൊക്കെ ഡേഞ്ചറസ് ആണെന്ന് ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളാരും പോകാനും പാടില്ല. നമ്മൾ ഏകദേശം ഒരു 200 മീറ്റർ നടന്നിങ്ങോട്ട് വരുമ്പോഴേക്കും അപ്പുറത്തായിട്ടൊരു വെള്ളച്ചാട്ടം, വെള്ളച്ചാട്ടമല്ല ഒഴുകി ഇങ്ങനെ പോകുന്നൊരു കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ഇവിടെ ഒരുപാട് സ്ഥലത്ത് വെള്ളച്ചാട്ടങ്ങളുണ്ട്, അതിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. ഇതിനകത്തേക്ക് കയറി കഴിയുമ്പോൾ നമ്മളിപ്പോൾ പുറത്തുനിന്ന് വന്നപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 1 മണിയോളമായി, നല്ല ചൂടായിരുന്നു. അടിപൊളി. ഇവിടെ നമുക്ക് കുളിക്കാനുള്ള അനുവാദം ഇവിടെ തന്നിട്ടില്ല. നമ്മൾ ഫസ്റ്റ് കാണുന്ന ഒരു വാട്ടർഫോളിൽ നമുക്ക് കുളിക്കാനുള്ള അനുവാദം ഇല്ല. ഈ മഴ ഇല്ലാത്ത സമയത്ത് നല്ല വെള്ളം ഇവിടെ ഉണ്ട്, അല്ല ഒരുപാട് വെള്ളമുണ്ട്. പിന്നെ നമ്മളിങ്ങോട്ട് കുറച്ചധികം നടന്നു വന്നപ്പോഴത്തേക്കും രണ്ടാമത്തെ വാട്ടർഫോൾ കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒന്ന് രണ്ട് ട്രീ ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടില്ലേ ഇത്തരത്തിൽ. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം പൊളിഞ്ഞു കിടക്കാമെന്നൊന്ന് കയറാൻ പറ്റുമോയെന്നറിയില്ല. കയറാൻ പറ്റുമെങ്കിൽ നമുക്ക് കയറി നോക്കാം. അതായത് ഇത് കയറാൻ പറ്റില്ല, അതായത് മൊത്തം പൊളിഞ്ഞു കിടക്കാണ്, കയറാൻ പറ്റില്ല. പിന്നെ ഇവിടെ അടുത്തൊരു മരം മയില, മയില എന്ന് പറയുന്ന മരമാണിത്, മയില. നമ്മുടെ നാട്ടിൽ ഈ കാർത്തിക വിളക്കിനൊക്കെ, കാർത്തിക വിളക്കൊക്കെ വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്ന ഒരു ചട്ടി ഉണ്ടായിരുന്നു, നമ്മുടെ ചെറിയൊരു ചട്ടി. ആ ചട്ടി ഇതിൻ്റെ കായിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇതാണ് മരോട്ടി എന്ന് പറയുന്ന മരം. ഈ സംഭവം എൻ്റെ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്, അങ്ങനെ എനിക്ക് അറിയാവുന്ന കേട്ടോ. അപ്പോൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. വളരെ പ്രത്യേകമല്ല, നമ്മളതിൻ്റെ ഷെയ്പ്പ് കണ്ടില്ലേ, പ്രത്യേക ഷെയ്പ്പിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ മരം എന്നാണ് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു ചീനി മരമാണ് നമ്മൾ കാണാൻ പോണത്. ചീനി, ചീനി എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ടൊരു മരമാണ് ഈ കാണുന്നത്. വലിയ മരമാണ് ഇവിടുത്തെ. ഇവിടെ വരുന്നവരല്ല ഇതിൻ്റെ കീഴിൽ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ പോകാറുള്ളൂ. ഇതാണ് ചീനി മരം. ചീനി ഞാൻ ഇത്ര വീതിയിലാണ് നമ്മുടെ ഗോപ്രോയിൽ ഷൂട്ട് ചെയ്യുന്നതാണ് ഇതിൻ്റെ വലുപ്പം നമുക്ക് മനസ്സിലാകാത്ത. അരുവിയുടെ സൗണ്ടും
പിന്നെ ഈ ഒരു കാടിൻ്റെ അറ്റ്മോസ്ഫിയർ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇത് ഈ മരത്തിന് നമ്മുടെ സാധാരണ എല്ലാവരും എഴുതി വെക്കുന്ന പോലെ തന്നെ ഒരുപാട് സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഐ ലവ് യു എന്നൊക്കെ, അനു ഐ ലവ് യു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, കുറേ പേര് എഴുതി വെച്ചിട്ടുണ്ട് മരത്തിൽ. പിന്നെ എന്തോ സംഭവമാണെന്ന് അറിയത്തില്ല, ഇതിനിങ്ങനെ ആണി അടിച്ചതുപോലെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ അടിച്ചടിച്ച് വെച്ചിട്ടുണ്ട്. എന്തിനുള്ളതാണെന്ന് അറിയത്തില്ല, മേളിൽ അങ്ങേ അറ്റം വരെ ഈ ആണി അടിച്ച പോലെ ഒരു വാരിക്കമ്പും കൂടെ കുത്തി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കയറാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു തോന്നുന്നു. നേരത്തെ ഒക്കെ ഇതിൻ്റെ മേളിലേക്കൊക്കെ പ്രവേശനം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല. ഇത് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഇവിടെ നിന്ന് കാണാനേ പറ്റുള്ളൂ. പിന്നെ നമുക്കിനി ഇവിടുന്ന് അങ്ങോട്ട് നടന്നു പോകാം. പിന്നെ ഇത് ആ നേരത്തെ താഴെ കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ മേൽഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ഏഴിലും പാലപ്പുത്തു എന്നൊക്കെ കണ്ടിട്ടില്ലേ, ഇതിൻ്റെ ഡെവിൽ ട്രീ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് കണ്ടില്ലേ, ഇതാണ് ആ സംഭവം, ഏഴിലും പാല. ഇതാണ് ആ മരം, എന്താ ഏഴിലും പാല. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു ഇവിടെ ഒരു വലിയ വള്ളി, ഇവിടെ ഗാർഡൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഒരു വലിയ വള്ളിയുണ്ട്, ആ മരത്തിൽ ചുറ്റിപ്പടർന്ന് നിൽക്കുന്നൊരു വള്ളി കാണാം. വള്ളി പടർപ്പുകൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലം അടിപൊളിയായിട്ടുണ്ട്. നമ്മളത് കുളിക്കാനുള്ള സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ടേ ഈ പാറക്കൂട്ടത്തിന് ഇടയ്ക്കൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ ട്യൂബൊന്നും കൊണ്ട് ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ല, നമ്മൾ ഈ ഭാഗത്തുനിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല, ഇച്ചിരി മുന്നോട്ട് പോയി നോക്കാൻ പറഞ്ഞു. അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് അപ്പുറത്തേക്ക് പോകാനായിട്ട് നമ്മൾ അനുവദിക്കത്തില്ല. ഇവിടെ മൊത്തം 7-8 കുത്തുണ്ട്, അതാണ് തൊമ്മൻ കുത്ത് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ആൾ തൊമ്മൻ എന്ന് പറയുന്ന ഇവിടെ ഒരു പ്രദേശവാസി ഇവിടെ മരിക്കുകയുണ്ടായി ഈ കുത്തിൽ വീണു. അങ്ങനെയാണ് ഈ തൊമ്മൻ കുത്ത് എന്ന് പേരിടാനുള്ള കാരണം. ഇവിടെയൊക്കെ പാറയുടെയൊക്കെ ഷേപ്പ് കണ്ടില്ലേ, പാറയുടെയൊക്കെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഈ വെള്ളം ഒഴി ഒഴി പോയി 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 ഒരു അടിപൊളി ഷേപ്പായി മാറിയിരിക്കുക, കണ്ടില്ലേ. ഇവിടെ നമുക്ക് കുളിക്കാം, ഇവിടെ കുളിച്ചാൽ പോരെ, ഇവിടെ കുളിച്ചാൽ മതിയാ, ഇവിടെ കുളിച്ചാൽ മതിയാ. ഓക്കെ വാ, എന്നാൽ ഇവിടെ കുളിക്കാം. അപ്പം നീ ട്യൂബൊക്കെ എടുത്തോണ്ട് വാ, ട്യൂബ് വേണ്ടേ, നീ എന്താ അറിയോ. അനാമികളെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു, ഹാപ്പി ബർത്ത്ഡേ ടു യു. തപ്പിച്ചിട്ട് 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 അപ്പൊ കേക്ക് കട്ടിയാ. അപ്പൊ നമ്മൾ തൊമ്പൻ കുത്തി വെച്ച് കേക്ക് കട്ടിയാൻ പോകുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. നമുക്കിനി ഇവിടെ ഇറങ്ങി കുളിക്കാം. ഇനി ഇവിടെ ഇവിടെയാണ് നോക്കിയപ്പം ഏറ്റവും നല്ലത്, ഇവിടെയാണ് ഏറ്റവും ലാസ്റ്റത്തേന് മുമ്പുള്ള സ്ഥലത്താണ് നമ്മൾ കുളിക്കാൻ പോകുന്നത്. ഇവിടെയാണ് നല്ലത്, കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ഇവിടെ കുളിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ കുളിക്കാം, നമുക്ക് ഇനി വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാം. ഇവിടെ കുറച്ചധികം ആൾക്കാരൊക്കെ കുളിച്ച് കഴിഞ്ഞു, അവരൊക്കെ പോകാൻ പോകും. അപ്പോൾ ഇത് ഇവിടെ നമുക്ക് കുളിക്കാം. അപ്പോൾ ഞങ്ങളെല്ലാവരും ആസ്വദിച്ച് കുളിച്ചു. അപ്പോൾ കുളിച്ച് വെച്ചിട്ട് ലേഡീസിനൊക്കെ ഡ്രസ്സ് മാറാനുണ്ട്. ഇതിൻ്റെ മേളിൽ തന്നെ നമ്മുടെ ആദ്യം കണ്ട സ്ഥലത്തായിട്ടൊരു വാഷ്റൂമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അവർ ഡ്രസ്സ് മാറാൻ വേണ്ടി പോയി. അപ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം. എൻ്റെ കൊച്ചുകുട്ടിയെ 2.5 വയസ്സുള്ള കൊച്ചുകുട്ടി വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയാണ് ഇവിടുത്തെ എക്സ്പീരിയൻസ്. തൊമ്പൻകുത്ത് വാട്ടർഫോൾ എല്ലാ ഫാമിലീസിനും ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ഒരുപാട് മഴയുള്ള സമയത്തേക്ക് ഇങ്ങോട്ട് വരണമെന്നില്ല, ഈ സമയത്ത് അതായത് മഴയില്ലാത്ത സമയത്ത് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിടില സ്ഥലം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് മറക്കാതെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരൊക്കെ കഷ്ടിക്കാരൻ ബാബായ്. ഇന്ന് നമ്മളിവിടെ വന്നതിന് ശേഷം വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഈ റോഡ് സൈഡിൽ നമുക്ക് ചേട്ടാ ഡിക്കി ഡിക്കി